ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് ബോക്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്തിടാനും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയുടെ അടിയിലൊക്കെ വെക്കാനായിട്ടുള്ള കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തീപ്പെട്ടിയുടെ ബോക്സ് ആണ് വേണ്ടത് പിന്നെ നമ്മുടെ ചാനലായിരുന്നു പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വിലയ്ക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ മറ്റിയാലാണ് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ തീപ്പെട്ടിയുടെ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് തീപ്പെട്ടിയുടെ ബോക്സാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നല്ല അത്യാവശ്യം പൊക്കുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് കിട്ടും ഇത് നമ്മൾ മെയിനായിട്ട് വലിയ ക്രിസ്മസ് ട്രീകളിലൊക്കെ ഹാങ്ങിങ് ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിനിയേച്ചർ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഒരു തീപ്പെട്ടിയുടെ ബോക്സ് ഇവിടെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് നല്ല രീതിയിൽ ഒട്ടിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല പൊക്കവും ആവശ്യത്തിന് പൊക്കവും കിട്ടും നിങ്ങൾക്ക് ഇനി ചെറുതാ വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താലും മതി അപ്പോൾ ഈ നമുക്ക് വേണ്ടത് ഫോം ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടും പൊതിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന നമ്മൾ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും പൊതിഞ്ഞെടുക്കും ഞാനിപ്പോൾ ക്രിസ്മസ് ആയാലോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിളക്കൊക്കെ എനിക്ക് നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു മാച്ച് ബോക്സിൻ്റെ ആ ഒരു ബോക്സിൽ കവർ ചെയ്തെടുക്കാൻ എടുക്കാമെന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അളവ് നോക്കണം എന്തോരാണ് നമുക്ക് ഫോം ഷീറ്റ് വേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തോരാണ് വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് അത് വച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് കുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും ആ ഒരു മാച്ച് ബോക്സിൻ്റെ അളവിനേക്കാളും ഒരു ഇച്ചൊന്ന് ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കാരണം എങ്ങാനും കയറി പോകുക തുറന്നു പോകുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വേറെ പേപ്പർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് ഇന്ന് കുറ്റി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനി ഇത് ഒട്ടിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ സൈഡുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ ഓരോ പീസായിട്ട് കട്ട് ചെയ്യാതെ ഒരു പീസ് കൊണ്ട് തന്നെ സൈഡ് ഫുൾ കവർ ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ സൈഡ് നല്ല ജോയിൻ്റ് ആയിട്ടിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വിടവ് ആ ഒരു സൈഡിൽ ഉണ്ടാവും അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈഡ് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം കേട്ടോ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് പേപ്പർ അല്ലെങ്കിൽ സാധാ നമ്മളുടെ കളർ പേപ്പർ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം തിരിച്ചു കൊടുക്കണം കാരണം നല്ല രീതിയിൽ ഒട്ടി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതങ്ങനെ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് അതിൻ്റെ അളവും കൂടെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം ആ ഒരു രീതിയിൽ ഞാൻ അടിഭാഗത്ത് ഒട്ടിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നില്ല മുകളിൽ മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ മുകളിലേക്ക് എന്തോരാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇത് ഉണങ്ങാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക എന്നാലും നമുക്ക് അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ ആ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിലേക്കായിട്ട് ഇതും കൂടെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫെവിഗ്രൈൻ്റെ ഫെവിക്കോളിലെ ആ ഗ്ലൂ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതും നല്ല രീതിയിൽ ഒട്ടുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഞാനിപ്പോൾ ഇനി കുറച്ച് ടൈമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പതുക്കാണ് ചെയ്തെടുത്തത് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടും പക്ഷെ പെട്ടെന്ന് ഒട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു റാപ്പിംഗ് ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ടൈ ചെയ്യുമല്ലോ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് എന്തെങ്കിലും ഒരു റിബണൊക്കെ വെച്ചിട്ട് ടൈ ചെയ്യുമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് ചെറിയ
റവിയോഷോൾ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കൊരു ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു അളവ് നോക്കിയിട്ട് എന്തോരം നമുക്ക് അതിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കട്ട് ചെയ്തെടുക്കും. ഞാനിപ്പോൾ ഒരു പേപ്പറിൻ്റെ ആ ഒരു സൈഡ് ഫുൾ ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ രണ്ട് രീതിയിൽ ഒരു പ്ലസിൻ്റെ ഫോമിൽ നമുക്ക് ഈ ഒരു പേപ്പർ ഒട്ടിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കതൊരു ടൈ ചെയ്ത ഫോമിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ കുറച്ച് ലെങ്ത് ഉള്ളത് എടുത്തിട്ട് ഒട്ടിച്ചതിന് ശേഷം എക്സ്ട്രാ വന്നത് കട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഇങ്ങനെ ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ടൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഒരു ഗും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പറ്റാനുള്ള ബോ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കും. ഞാനിപ്പോൾ അവിടെ ടൈ ചെയ്ത ആ ഒരു പേപ്പറിൻ്റെ സെയിം കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് സ്ക്വയറിൽ കട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതൊന്നും മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഇത് കട്ട് ചെയ്തെടുക്കണം. എന്താ ഇതുപോലെ രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്ത് അവിടുത്തെ ക്രോസ് ഫോം ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഒരു ക്രോസിലൂടെ കട്ട് ചെയ്തെടുക്കുക. ആ അടിയിലുള്ള ആ ഒരു ക്രോസ് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇന്നലെ നമുക്ക് റിബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം ആ ഒരു ക്രോസ് എന്തായിട്ടെന്ന് അടിയിലത്തെ ക്രോസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അത് ഇതുപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗത്ത് ചെറുതായിട്ടൊരു കർവ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ചെയ്യാവുള്ളൂ. അധികം അങ്ങ് കയറി പോകരുത്. ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. കാരണം ആ ഒരു രണ്ട് ഭാഗത്ത് നല്ല കൂർത്ത എൻഡ് പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള റിബൺ മെത്തേഡാണ് കേട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു സൈഡ് ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് പകുതി ഭാഗം മാത്രം കഴിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് അടിയിൽ നിന്ന് ആ ഒരു രണ്ട് പീസ് ഉണ്ടല്ലോ അത് ബാക്കിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോ അവിടെ സെറ്റാകും. എന്നിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ ആ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത് അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. കുറച്ച് ഭാഗം മാത്രം വച്ചിട്ട് എക്സ്ട്രാ നടക്കുന്നു നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോ അവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ ഇതുപോലെ അടച്ചിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എൻ്റെ ഭാഗത്തും ഞാൻ ആ ഒരു ചെറിയൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നടുഭാഗത്തേക്ക് ഞാനൊരു മിററും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. മിറർ ഒട്ടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് മുത്തൊക്കെ ഒട്ടിച്ചാലും മതി. ഇനിയിപ്പോൾ ഒന്നും ഒട്ടിച്ചില്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ആ ഒരു ഗിൽറ്റുള്ളതായതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ വയ്ക്കാനും ഹാങ് ചെയ്യാനും ഒക്കെ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് പല കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം. മുകളിലൊരു കളറ് താഴെയൊരു കളറ് ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നിമിഷം പറ്റിയാലാണ് നമ്മൾ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.